ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടേക്ക്. എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടൊരു കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ലെതർ ഷീറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്തൊക്കെയാണ് മേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ പതിവുപോലെ ഞാൻ പേന തപ്പുകയായിരുന്നു കേട്ടോ. എൻ്റെ ഡയറിക്കകത്ത് നിന്ന് പേന കിട്ടി. ഇതുപോലെ ഷീറ്റ് എടുക്കാം, ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കുക കേട്ടോ. ഇനി ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അതിന് കുറേ കൺഫ്യൂഷൻസ് അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്താൽ മതിയാവും. വലിയ കാര്യമായിട്ടൊന്നും ആലോചിക്കേണ്ട കാര്യമല്ല കേട്ടോ. അതേ ഞാൻ ഈ വരയ്ക്കുന്നത് നിങ്ങൾക്കിതിൽ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വരച്ചെടുത്തേക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. അതായത് കുറച്ച് നല്ല ഷീറ്റാണേ. അപ്പോൾ ഭയങ്കര കട്ടിയില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തത്രയും കട്ടിയില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഷീറ്റ് ഒന്നിച്ച് വെച്ചിട്ട് സെയിം മോഡൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് അടുത്തത് കട്ട് ചെയ്യുക കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തില്ലേ, ഇന്നലത്തെ അല്ല ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ല ഭംഗിയുള്ള രണ്ട് ചിറകുകൾ കിട്ടി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാനൊരു ബട്ടർഫ്ലൈയുടെ രണ്ട് ചിറകുകളാണ് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കിയൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. അതായത് എന്നിട്ടിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് പീസുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ അരികൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതുപോലെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ എടുത്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ മടക്കി എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് കുഞ്ഞൻ ചിറകും കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഇതുപോലൊരു ഷേപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട്, രണ്ടെണ്ണം ആക്കണമെന്നില്ല കേട്ടോ. ഒറ്റ ഒരു റൗണ്ട് ആക്കിയിട്ടും എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് കണ്ടോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല മൂർച്ചയുള്ള ഒരു കുഞ്ഞൻ കത്രികയാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ആ ഒരു അരികൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. ഞാൻ ഇത് കട്ടി കുറവുള്ള ഷീറ്റായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കട്ടിയുള്ള സൂചി എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഭയങ്കര തിന്നായിട്ടുള്ള സൂചിയാണ്, അപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് കട്ടിയുള്ള സൂചി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തതും ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇതും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടി ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിക്കുക കേട്ടോ. നമ്മുടെ എന്താണ് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ B7000 ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ നിൽക്കണ്ട, ഒട്ടത്തില്ല. ഓക്കെ, ഇതുപോലെ ചേർത്ത് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല. നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇളകിപ്പോകാത്ത രീതിയിൽ ഒന്ന് രണ്ടോ മൂന്നോ നാലോ സ്റ്റിച്ചൊക്കെ കൊടുക്കാം. കാരണം ഇത് കാണുന്ന ഭാഗമല്ല, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നി തെന്നി പോകുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന സൂചി ഭയങ്കര തിന്നായിട്ടുള്ളതായതുകൊണ്ട് എനിക്കിങ്ങനെ പേടിച്ച് പേടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇത് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ക്ലിപ്പിലേട്ടൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് വലിയൊരു ഫ്ലവറല്ല ബട്ടർഫ്ലൈ മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഈ ഒരു ഇതും കൂടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കുക. ഇത് മടക്കാൻ ഈസി ആയിട്ടുള്ളത് നല്ല വശങ്ങൾ ചേർത്ത് മടക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് അപ്പുറം ഇപ്പുറോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതും സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചേർത്ത്
തുന്നി പഠിപ്പിക്കുക. അപ്പോൾ നമ്മളെ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ചിട്ട് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഹെയർ അക്സസറീസിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളുടെ സെയിലും ഒക്കെയാണ് ഈ ചാനലിലൂടെ നടക്കുന്നത്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറകിലോട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കണ്ടു നോക്കിയാൽ ഒരു ചെറിയൊരു ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കിറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി ഈ ഒരു സാധനം എവിടെ നിന്നാണ് കിട്ടാറില്ല എന്നൊക്കെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കിറ്റ് എൻ്റെ കയ്യിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് പർച്ചേസ് ചെയ്തിട്ട് ഇതൊക്കെ മേക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓണമാണ് വരുന്നത്, അപ്പം നമുക്ക് നന്നായിട്ട് സെയിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് മേക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്നൊരു ടൈമാണ്. അപ്പോൾ ആരും അത് മിസ്സാക്കണ്ട കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് കളർ ഷീറ്റ് എടുക്കാം, എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അളവുകൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊരിപ്പോൾ 2 ഇഞ്ച് ഉണ്ടല്ല, ഒരു 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ ഇത് മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നമുക്ക് മേക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ അലിഗേറ്റർ ക്ലിപ്പ്. കുട്ടികളെന്ന് മാത്രമല്ല കോളേജിൽ ഉള്ള കുട്ടികളും ഒക്കെ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് അലിഗേറ്റർ ക്ലിപ്പുകളെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലേക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ. അതും ഈ ഒരു ബോ മേക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാനിതിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ രീതിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മടക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മടക്കുക, എന്നിട്ട് സെൻറ്ററിൽ ഒരു ഡ്രോപ്പ് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ഇറുക്കി ഇങ്ങനെ കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കോളും. ഇനിയും B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. പിന്നെ ദേ ഇതുപോലെ 2 കുഞ്ഞ് ഇതും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചുതരാം, നമുക്ക് പരിസരം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതുപോലെ കുഞ്ഞ് 2 പീസ്. ഓൾറെഡി ഞാൻ ബ്ലാക്ക് കട്ട് ചെയ്ത് നോക്കി, അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഗോൾഡ് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ അടുത്ത സംഭവം കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഇതിൻ്റെ മധ്യത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതാക്കി കൊടുക്കുക, എന്നിട്ട് ഈ 2 സാധനങ്ങളും ഇവിടെ കേട്ടോ ഒട്ടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഇതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ വയ്ക്കുന്ന സമയത്തൊക്കെ നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കണം. ഇപ്പുറ സൈഡും അപ്പുറ സൈഡും ഒക്കെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ കുറച്ച് ഗ്ലൂ ആക്കുക, എന്നിട്ട് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടോ. ഇത് വഴക്ക് മടക്കുക, എന്നിട്ട് ഈ ഭാഗത്തും കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് താഴത്തേക്ക് മടക്കുക, അപ്പുറ സൈഡും കുറച്ച് ഗ്ലൂ ആക്കുക, എന്നിട്ട് താഴത്തേക്ക് മടക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത്തിരി നേരം നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ, ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ മേക്ക് ചെയ്തേക്കുന്ന അത്ര തന്നെ മതി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. അതിൻ്റെ മധ്യഭാഗത്തൊരു ചെറിയ ഒരു എന്താണ് ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണോ ഒക്കെ വെച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു വർക്കാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് ഒരു കുഞ്ഞ് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കണം. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ റൗണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എന്തിനാണ് ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗത്ത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടും ചെയ്യാം. പക്ഷേ ആ ഒരു എന്താണ് ഭംഗിയും ഈ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വരുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുക.
ഓക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടിഭാഗത്തായിട്ട് അലിഗേറ്റർ ക്ലിപ്പും കൂടി ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ ഇതൊക്കെ ഒട്ടിക്കാൻ പറ്റിയ നിങ്ങൾ യൂസ് ചെയ്ത് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ള ഗ്ലൂ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം എനിക്കും പിന്നെ വീഡിയോയിലൂടെ പറയുമ്പോൾ കുറേ പേർക്കും അത് ഹെൽപ്പാവുമല്ലോ അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇളകിപ്പോരും അത് മറക്കണ്ട ഓക്കെ അപ്പോൾ ഇനി അകഭാഗത്തും കൂടി കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ അകത്തോട്ട് ആക്കി കൊടുക്കണം കേട്ടോ ഇത് എല്ലാ വീഡിയോസിലും കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിത് സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുക്കും കേട്ടോ ഇത് ഇത് മാത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഒരു എന്താണ് മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് കുറച്ച് ഭാഗം ബാലൻസ് ഇട്ടേക്കുന്നല്ലേ അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗോൾഡൻ കളർ നൂലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ ബ്ലാക്ക് കളർ നൂല് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട് കുറച്ചും കൂടി ഗ്ലൂ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം ഒന്ന് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടില്ലേ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാമെന്ന് അടുത്ത കമൻറ്റ് ഉറപ്പായിട്ടും വരും എനിക്കറിയാം 30 രൂപയ്ക്ക് മുകളിലോട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കേട്ടോ 30 രൂപ തൊട്ടിട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനൊരു നൂല് ഓൾറെഡി ഞാനിവിടെ ഇട്ടിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് സ്ട്രോങ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ അതുവരേക്കും ടാറ്റ ബൈ ബൈ അസ്സലാമു അലൈക്കും